Let's start it. Guys, welcome back to our new video, friends. Ellavarkum eppadi enna kandondikkunnende ponni macha mara eduthana naan parnathu welcome back to nu parney. Okay, appo pudiyettu vanna aalkarku welcome to our channel. Indhi video like evare swagatham cheyunu friends. Innathe video naan idu pole ingane irunnu okay cheriya samsaariyana adhole samsaarikkunna kooda entertaining okke undu friends. Okay, appo innathe video thumbnail kandappo manasilekkanu. Okay, appo poli video aanu guys. Pudiyoru video like kadakkunnathinu munpu ende channel idirayittu subscribe cheyathiru friends. Kootare onnu subscribe cheyane. എന്റെ വീഡിയോ താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി എന്റെ ചാനൽ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ പ്രത്യക്ഷപ്പെടും. ഓക്കെ, ബെല്ലൈക്കൺ ഒന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യണം. ഇങ്ങനെയല്ല, ഒന്ന് ടാപ്പ് ചെയ്യണം എൻ്റെ കൂടെ. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ കുറേ മൂന്ന് ബെല്ലൈക്കൻ്റെ ഒരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കും. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചും കൂടി തരാം. നിങ്ങൾക്ക് ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിങ് ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കൂ, എന്നിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യൂ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നതായി. അതുമാത്രമല്ല കൂട്ടുകാരെ, എൻ്റെ ഈ ചാനൽ നെക്കിക്കൊണ്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് ബെല്ലൈക്കനും കൂടി ഓൾ എനേബിൾ ചെയ്തേക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണ് മനസ്സിലായാലും ഓക്കെ, പ്ലീസ് ചെയ്തേക്കണം ഫ്രണ്ട്സ്. ഓക്കെ, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാരും അങ്ങനെ ഇല്ലല്ലേ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ സന്തോഷമുണ്ട് ഫ്രണ്ട്സ്. ഇന്നലെയാണെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 20 സബ്സ്ക്രൈബർ അങ്ങോട്ട് കൂടി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയ്ക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടോ. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ സബ്സ്ക്രൈബേഴ്സ്. പൊന്നു മച്ചം വരെ താങ്ക് യു കേട്ടോ, വളരെ താങ്ക് യു. എനിക്ക് താങ്ക്സ് എന്ന് മാത്രം പറയാനേ പറ്റത്തുള്ളൂ, കാരണം ഫോണിൽ നിന്ന് വെളിച്ചാടി വന്ന് നിങ്ങൾക്ക് താങ്ക് യു തരാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പോൾ വെളിയിലൊന്നും ഇറങ്ങത്തില്ല, വീട്ടിൽ ഇരിക്കുന്നതാണ്. ചെറിയ അത്യാവശ്യങ്ങളോ അതോ ചെറിയൊരു ഉല്ലാസങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വെളിയിൽ ജസ്റ്റ് പാർക്ക് വരെയൊക്കെ ഒന്ന് പോകും, അങ്ങനെ പോയിട്ട് അന്നേരം വീട്ടിൽ വരും. ഓക്കെ, കയ്യ കഴുകി ഫ്രണ്ട്സ്. ഓക്കെ, അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ പൊന്നും മച്ചന്മാരും മച്ചുകൾക്കെല്ലാം ഒരു താങ്ക്സ്. ഓക്കെ, മച്ചന്മാരും മച്ചുകളും മാത്രമല്ല, അങ്കിൾമാരും വലിയ ആൾക്കാരും ഉണ്ടായിരിക്കും, ഉള്ളിൽ മച്ചന്മാരും മച്ചുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിംഗ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. രാഹുൽ മനോജ് എന്ന ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്നിട്ട് നിങ്ങളോട് വലിയൊരു താങ്ക്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നെ കൊണ്ട് കഴിയുന്നതോളം ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞു. ഓക്കെ, ഇനി ഞങ്ങളുടെ ചാനലിന് 2K സബ്സ്ക്രൈബേഴ്സ് ആവാനുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞത് ഈ ചാനലിലൂടെ എൻ്റെ അനിയൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ ഡാഡിയും മമ്മി, ഞങ്ങൾ 4 പേരും കൂടി ഉള്ള ഒരു ചാനലാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഈ വർഷം ഓക്കെ 2020 ഞങ്ങളുടെ ചാനലും കൂടി അൺബോക്സ് ചെയ്ത കുറേ സംഭവങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പരിചയപ്പെടുത്തി തരുവാണ്. ഈ വർഷം ദൈവം ഞങ്ങളും പോയ സമ്മാനങ്ങൾ തന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ അൺബോക്സ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾക്കും ഗീവ് അവേ ഒക്കെ ഞങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഒരെണ്ണം അൺബോക്സ് ചെയ്യാൻ തന്ന സംഭവമാണ് ഈ പുറയിരിക്കുന്ന ഈ സംഭവം. അപ്പോൾ 2020 ദൈവം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ സമ്മാനമായി തന്നു ഫ്രണ്ട്സ്. അല്ല, ഈ വർഷം ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങളുടെ ചാനൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഭാഗ്യവാന്മാരാണ്. ഓക്കെ, അവർ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങൾക്കും ഫ്രണ്ട്സ് ഗീവ് അവേ ഒക്കെ തരുന്നുണ്ട് ഫ്രണ്ട്സ്. പ്ലീസ് വെയിറ്റ്, എന്നാലും ഒരു 2K സബ്സ്ക്രൈബേഴ്സ് കൂടെ കഴിയട്ടെ. നമ്മൾ ആപ്പ് ഇപ്പോൾ സാധനങ്ങളൊന്നും ഗീവ് അവേ ആയിട്ട് കൊടുക്കത്തില്ല, സൂപ്പർ സംഭവം തന്നെയാണ്. ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഗൈസ് വലിയ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട്സ്, ഞങ്ങൾ വലിയ പണക്കാരാണെന്നൊന്നും വിചാരിക്കില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഡാഡിയുടെ ഒറ്റ ജോലിയും വെച്ചാണ്, ഒരു തുച്ഛമായ പൈസയും കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കൂട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയല്ല, മാസത്തിൽ 1 വട്ടോ 2 വട്ടോ ചെറിയ ചെറിയ എമൗണ്ടിലുള്ള സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ ഈ വർഷം അൺബോക്സ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചുതരാം ഗൈസ്. പൊളി സംഭവങ്ങളാണ്. ഓക്കെ, ചിലതൊക്കെ നമ്മൾ ചില പ്രോഡക്റ്റൊക്കെ ചീറ്റിപ്പോയി ഗൈസ്, എന്താ ചെയ്യാൻ പറയാം, വേറെ പൈസ വേസ്റ്റും ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കുറേ പേര് കണ്ടിട്ടുള്ളവരും ഉണ്ട്, കണ്ടിട്ടില്ലാത്തവരും ഉണ്ട്. ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഗൈസ്, യാതൊന്നും പറയണ്ട. ഓക്കെ, ഇതൊരു MXQ Pro എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് TV ബോക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് സംഭവം ഇതിനകത്ത് ഇരിപ്പുണ്ട്, കണ്ട് ഇതുപോലെ തുറന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, പൊടിയൊക്കെ പിടിച്ച് ഗൈസ്. ഫ്രണ്ട്സ്, ഇത് വളരെ ശോഭയാണ് ഫ്രണ്ട്സ്. ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് മേടിച്ച് ഒന്ന്, ഓക്കെ ഗൈസ്, 1 മാസം ഫുള്ള് ഉപയോഗിച്ച് കേട്ടോ. അപ്പോൾ 2-ാമത്തെ മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഓണാക്കി. ഓണാക്കിയിട്ട് ഇത് ഒരു തരത്തിൽ ഓണാവുന്നില്ല. പിന്നെ ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലൊക്കെ ഞങ്ങൾ വിളിച്ച് നോക്കി, അവർ കിട്ടുന്നില്ല. വാട്സപ്പ് ചെയ്ത് നോക്കി, അതും കിട്ടുന്നില്ല.
ഗൈസ് തട്ടിപ്പായി പോയേസ്. ഇത് വെറുതെ ആണോ ഇത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരു മാസം ഉപയോഗിച്ച് സൂപ്പർ സാധനമായിരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ റിട്ടേൺ ഒന്നും അയക്കാൻ പറ്റില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ സാധനം എടുത്തത്. ഓക്കെ, നല്ല സാധനമായിരുന്നു, പക്ഷേ പോക്കെ ആയിപ്പോയി. എന്താ ചെയ്യാൻ പറ. എനിവേ, ഇനി അടുത്ത സാധനം അണ്ടറേ ഇതണ്ടേ, യാ ബോയ BY-M1 മൈക്ക് ഗൈസ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. പൊളി മൈക്കാണ്. ഓക്കെ, ഞാൻ എപ്പോഴും മൈക്ക് യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഫോണിൻ്റെ ക്യാമറ, ഞാൻ ഇപ്പോൾ DSLR-ലൊന്നും അല്ല ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, ഞാൻ മൊബൈൽ ഫോണിലാണ് എടുത്തോണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ മൈക്ക് മുടിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത്. ഇത് സൂപ്പർ മൈക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പോയി മേടിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുന്നുണ്ട്. സ്റ്റുഡിയോ സെറ്റപ്പ്, പിന്നെ തിയേറ്റർ സെറ്റപ്പ് ഉണ്ട് ഗൈസ്, രണ്ട് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെടുക്കുന്നു ഗൈസ്. ആ അടുത്തതാണ്ടേ 3D glasses. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകിച്ച് അൺബോക്സിങ് വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ ഇടയ്ക്ക് എങ്ങനെ 3D video ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ അത് ഗൈസ് ഏജ് റിസ്ട്രിക്റ്റഡ് എന്ന് കണ്ട് പറഞ്ഞാൽ അതെന്തോ ഒരു കുഴപ്പമായിട്ടിരിക്കുക, എനിക്ക് മാറ്റം പറ്റില്ല. കാരണം അതിനകത്ത് എന്തോ ഒരു ഏജ് റിസ്ട്രിക്റ്റഡ് സംഭവം ഉണ്ട്, അമ്മമാരെ അതങ്ങനെ ആക്കി. പാസീവ് 3D glasses ആണ് ഗൈസ്. ഉണ്ടേ ഗൈസ്, ഇത് ഒരു അറിവില്ലാതെ മേടിച്ചതാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3D projectorഉം അല്ലെങ്കിൽ ഒരു 3D screening കൂടി വേണം ഗൈസ്. ഷോ, അതുകൊണ്ട് ഇത് വെറുതെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം ഗൈസ്. ഒരു പൊളി, സൂപ്പർ പൊളി സാധനമാണ്, ഞാൻ ചുമ്മാ എടുത്ത് കാണിച്ചു തരാം. ഇത് കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല, വെറുതെ വെച്ചോണ്ട് നടക്കല്ല് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല, സൺഗ്ലാസ് അല്ല, 3D glass ആണ്. വെറുതെ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ പണി കിട്ടുന്നതുകൊണ്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗൈസ് ഒരു സംഭവം, സെറ്റഡേ ഉണ്ടേ ഐറ്റലിൻ്റെ ഒരു മൊബൈൽ ഫോൺ. ഫോൺ ഇന്നകത്തില്ല, ഫോൺ അവിടെ കണ്ടിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ ഇതും ഞാൻ അൺബോക്സ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഡിസ്കോ ലൈറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ചുമ്മാ കയ്യിലൊന്നും ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു അത്യാവശ്യത്തിന്, എന്തായാലും ഒരു കൊച്ചു ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഹാൻഡിലിംഗ് ആണ്. വലിയ ഫോണാണെങ്കിൽ ഫോണൊക്കെ എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു കോൾ കൊടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടി എൻ്റെ മമ്മിക്ക് വേണ്ടി മേടിച്ചതാണ് ഐറ്റലിൻ്റെ ഒരു മൊബൈൽ ഫോൺ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. സൂപ്പർ ഫോണാണ്, പക്ഷേ ചെറിയൊരു ഫോൺ, അത് അവിടെ കണ്ടിരിപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗൈസ് കണ്ടില്ലേ, ഇത് പൊളി സംഭവം ഗൈസ്. ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്, അതൊരു 20 minutes വരെ ഞാൻ നീട്ടി ഗൈസ്. ഇതുവരെയും റിയൽമി ആരും അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാത്ത കണക്കിന് ഇഷ്ടം പോലെ എൻ്റെ എല്ലാ സകല സംഭവങ്ങളും ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഇതൊരു സൂപ്പർ ക്യാമറയാണ്, ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് സീക്രറ്റ്, അത് ഞാൻ പറയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇത് പൊളി സംഭവമാണ്. ഓക്കെ, റിയൽമി സ്മാർട്ട് ക്യാം 360 degree ഗൈസ്. 360 degree വരെ ഞാൻ അത് ഫോട്ടോ എടുക്കും. അതുകൊണ്ട് സംഭവം കാണിച്ചിരിക്കുക, അതുകൊണ്ട് സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. റിയൽമിയാണ്, ഞാൻ അവിടെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ സ്പീക്കറൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം പൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല മണം കൊണ്ട് ഗൈസ്, ഇത് മേടിച്ച അപ്പത്തൊട്ടുള്ള മണം ഇതിലായിട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് 180p resolution എന്നിട്ട് വോയിസ് ടോക്ക് ബാക്ക് ഉണ്ട്, 360 panoramic വിഷൻ, ഇൻഫ്രാറെഡ് നൈറ്റ്, ഫുൾ കളർ ഇൻ ലോ ലൈറ്റ്, അപ് ടു 128 GB മെമ്മറി കാർഡ് ഇട്ടത്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇതങ്ങനൊരു സാധനം. പിന്നെ ഉണ്ടായ ഇത് ഗൈസ്, ഇത് ഞാൻ 2020 അൺബോക്സ് ചെയ്ത സാധനമല്ല, ഇപ്പോൾ A5S എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഓക്കെ, ഇത് ഞാൻ 2019 December അൺബോക്സ് ചെയ്തതാണ്. ഓക്കെ, എന്നാലും 2020 അടുക്കാറായപ്പോൾ അൺബോക്സ് ചെയ്ത സാധനമാണ്. ഇത് 2020 അല്ല. ഓക്കെ, ഇത് സൂപ്പർ ഫോണാണ് ഗൈസ്. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ. ഓക്കെ, ഞാനും എൻ്റെ മമ്മി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ് ഗൈസ്, OPPO A83 ഗൈസ്. ഇത് എൻ്റെ ഡാഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണാണ്, ഞാനും ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇതും വെച്ചാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, പൊളി സംഭവമാണ് ഗൈസ്. ഈ രണ്ടെണ്ണം OPPO A83, OPPO A5 സൂപ്പർ ഫോണാണ്. ഇത് ഞാൻ ഞങ്ങൾ കുറഞ്ഞ വേറിയൻ്റെയുള്ള ഫോണാണ്. ഓക്കെ, ഇതിന് ഒരു 10,000 രൂപയായി, ഒരു 11,000-12,000 രൂപയായി. ഓക്കെ, എന്നിട്ട് ഇതിന് 3GB ഒക്ടാകോർ CPU, എന്നിട്ട് ബ്യൂട്ടി, ഇത് സൂപ്പർ ഫോണാണ്. 1080p resolution ക്യാമറ, ഫുൾ സ്ക്രീൻ, എന്നിട്ട് 3000mAh ബാറ്ററി. ഓക്കെ ഗൈസ്, പിന്നെ OPPO A5 4000mAh ബാറ്ററി, ഡ്യുവൽ റിയർ ക്യാമറ, അതുകൊണ്ട് 15.8 cm വാട്ടർ ഡ്രോപ്പ് സ്ക്രീന്, ഇതിന് ഫുൾ സ്ക്രീൻ ആണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ OPPO A83 black ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന OPPO A5 3GB RAM, എന്നിട്ട് 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിരുന്നു.
ഒപ്പോ A3 റിയർ ക്യാമറ 13 MP ഫ്രണ്ട് 8 MP ക്യാമറ ഒപ്പോ A3 എന്നിട്ട് ബാറ്ററി 3000 mAh ഗൈസ്. അപ്പോ ഇത് 2018 ഇത് 2019 സൂപ്പർ ഫോൺ ആണ് ഗൈസ്. ഇത് പോളി പെർഫോമൻസ് ആണ് രണ്ടെണ്ണം. ഗെയിം കളിക്കാൻ വലിയതൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ചെറിയ ഗെയിം ഒക്കെ കളിക്കാൻ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതുപോലെ ഇത് ഇച്ചിരി ഇത് 2018 ഇത് 2019 ഫ്രണ്ട്സ്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഫോൺ മേടിച്ചപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. ഈ ഫോൺ മേടിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. എന്നിട്ടാണ് ഞാൻ പിന്നെ ഈ ഫോൺ മാറി ഈ ഫോണിനകത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഇരുന്നത് ഗൈസ്. അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത്. യാ ഗൈസ്, ഓ മോനെ, എൻ്റെ മോനെ, ഗൈസ് പൊളി സംഭവമാണ് ഗൈസ്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഗൈസ്, എൻ്റെ ഇഷ്ടം പോലെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആഗ്രഹമുള്ള സാധനം എന്നെ കിട്ടി. ഈ കഴിഞ്ഞതിൻ്റെ ആഴ്ച ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഗേറ്റിൻ്റെ i9 series പ്രൊജക്ടറാണ്. ഓക്കെ, 2100 lumens വരെ ഉണ്ട് ഇതിൻ്റെ ലാമ്പ് ലൈഫ്. പിന്നെ 1080p റെസൊല്യൂഷൻ ഉണ്ട്. 1080p കൂടുതലും റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDMI വഴി നമുക്ക് ഇതിനകത്ത് 3D സിനിമകൾ പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പാസീവ് 3D അല്ല, റെഡ് ആൻഡ് ബ്ലൂ 3D സിനിമകൾ. പിന്നെ എല്ലാ ഫ്യൂച്ചറും കാര്യങ്ങളുണ്ട്. ഇതിപ്പം എന്നെ റിവ്യൂ കാണിക്കുമല്ല, ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. പിന്നെ ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പും എന്നിട്ട് എൻ്റെ തിയേറ്റർ സെറ്റപ്പും ഉള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വർഷം ഇടുന്നുണ്ട്. ഓക്കെ, 5.1 സ്പീക്കറും കൂടി വെച്ചപ്പോൾ കറക്റ്റ് ഗൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഗൈസ്. ഓക്കെ, ഞങ്ങളിത് വലിയ സ്ക്രീനൊന്നും വെച്ചിട്ടില്ല, ഫിത്തി തന്നെയാണ് പതിപ്പിക്കുന്നത് ഗൈസ്. ഇതിനെ വെച്ച് കുറേ സിനിമകളൊക്കെ കണ്ടു, എന്നിട്ട് പിന്നെ ഗെയിം കളിച്ചു നോക്കി. എല്ലാം സൂപ്പർ പെർഫോമൻസ് ആണ് ഈ ഗേറ്റിൻ്റെ i9 പ്രൊജക്ടർ ഗൈസ്. വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ അൺബോക്സ് ചെയ്തതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. പ്രത്യേകിച്ച് ഈ ഫോൺ അൺബോക്സ് ചെയ്ത വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കാണല്ലേ. അതായത് ഞാൻ ഗൈസ് ചുമ്മാ ഒന്ന് കണ്ടേക്കാം, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ അത്ര ആയില്ല, ക്വാളിറ്റിയൊക്കെ ഇച്ചിരി ഒരു കുറവൊക്കെയാണ് ഗൈസ്. ഇപ്പോഴാണ് ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചും അങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു സപ്പോർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ എന്തെങ്കിലും ഉണ്ട് ഗൈസ്. ഗൈസ് ഒരു പൊളി ഫോൺ ഗൈസ്, പൊളി എന്ന് വെച്ചാൽ പൊളി ഫോൺ. ഇതിനാണ് ഏറ്റവും കൂടിയത് ഗൈസ്. ചെറിയ സാധനമായെങ്കിലും പക്ഷെ ഇതിനാണ് വില കൂടിയത്. ഒരു 24,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. സാംസങ് ഗാലക്സി M31S ആണ്. ഓക്കെ, M series ഫോണാണ്. ഓക്കെ, ഇത് ഞങ്ങൾ കഴിഞ്ഞതിന് മാസം ഞങ്ങൾ സെപ്റ്റംബർ മേടിച്ചാണ്, ഓണത്തിന് ഞങ്ങൾ മേടിച്ചാണ് ഈ മൊബൈൽ ഫോൺ. ഓക്കെ, ഈ മൊബൈൽ ഫോണിനകത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. സൂപ്പർ ഫോണാണ്, ഇതിനകത്താണ് ഞാൻ ഗെയിമൊക്കെ കളിച്ചു നോക്കി. GTA Vice City GTA San Andreas എല്ലാം പൊളി പെർഫോമൻസ് ആണ്. സ്നാപ്പ് ഡ്രാഗൺ അല്ല. പിന്നെ 4000 mAh ബാറ്ററി ഉണ്ട് ഇതിന്. പിന്നെ ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിന് 128 GB ഇൻ്റർനൽ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ 8 GB റാം ഉണ്ട്. പിന്നെ പ്രൊസസ്സറും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ഗൈസ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ അൺബോക്സിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ തിന്നി പൊളി സാധനമാണ് ഗൈസ്. ഇനി ഒരു പൊളി സംഭവമാണ് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഇതിച്ചിരി വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ്, ഇത് പിയാനോ ആണ് കേട്ടോ. ഇതെൻ്റെ ബ്രോയ്ക്ക് ചെറുതായിട്ട് പിയാനോ ഒക്കെ പഠിക്കണമെന്ന് തോന്നി, അങ്ങനെ മേടിച്ചാണ്. സൂപ്പർ പിയാനോ അല്ലേ ഗൈസ്. ഈ പിയാനോ ബിഗ് ഫണ്ണിൻ്റെ BF330A1 ഒരു പൊളി കീബോർഡാണ്. ഓക്കെ, ഇതിന് ഒരു 1000 രൂപയൊക്കെ ആയി. ഇതിൻ്റെ എല്ലാ അൺബോക്സും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു എനിക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടി ഗൈസ്. ഓക്കെ, അല്ല നമ്മുടെ പിയാനോ കണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഫോണാക്കി കാണിക്കുന്നില്ല, ഇതിൻ്റെയൊക്കെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊരു പൊളി സംഭവമാണ്, നല്ലൊരു കീബോർഡാണ് നമുക്ക്. ഇത് ടോയ് ആണ്. ഓക്കെ, എന്നാലും നമുക്ക് ഒരു റിയൽ പിയാനോ പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പിയാനോ ആണ്. ഇഷ്ടംപോലെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങോട്ടുണ്ട്. ഇനി അടുത്തത് ആണ്ടേ, കൊഡാക്കിൻ്റെ ട്രൈപോഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കൊഡാക്ക് T210 ട്രൈപോഡ്. ഓക്കെ, ഇത് മൊബൈൽ ഫോൺ. ഇത് 150 cm നീളമുണ്ട്. പിന്നെ 3-way പാൻ മൂവ്മെൻറ്റ് ഉണ്ട്. പിന്നെ 3-section സപ്പോർട്ട്. പിന്നെ സ്മാർട്ട് ഫോൺ ഹോൾഡർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഹോൾഡറൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം തന്നെ മേടിച്ചത്. പിന്നെ വേറെ DSLR ഉപയോഗിക്കാൻ പറ്റിയ ട്രൈപോഡും ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളിപ്പോൾ അത് എടുത്തില്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇഷ്ടംപോലെ സാധനമായി. പിന്നെയാണ് നമ്മുടെ കുട്ടൻ. ഇവൻ എൻ്റെ പേരൊന്നും ഗൈസ് ഇട്ടിട്ടില്ല. പൊളി പാവയാണ് ഗൈസ്. ഇതിനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉറങ്ങാൻ നല്ല രസമാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊന്നും ഉറങ്ങത്തൊന്നുമില്ല. ഞങ്ങൾ ഉറങ്ങാൻ സമയത്ത് ബെഡ്റൂമിൽ ആ സീറ്റിൽ അവിടെ ഇങ്ങനെ എടുത്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ ഒരു പേടിയൊക്കെ വരും അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഗൈസ് ഗൈസ് പിന്നെ ആണ്ട് ഇവൻ്റെ വാ ഇങ്ങനെ പോയിട്ടുണ്ട്. ഉണ്ടേ, അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പിന്നെ ഗൈസ് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ, ഇത് അൺബോക്സിംഗ് അല്ല, അൺകവറിംഗ് ആണ് ചെയ്തത്. ഓക്കെ, ഇതൊരു കവറിനകത്താണ് വന്നത്. അത് ഞങ്ങൾ കവറൊക്കെ പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊരു പേരിടാൻ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
ഞാൻ ചിലപ്പോൾ എൻ്റെ ബ്രോയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. ഹായ് എന്തുണ്ട്? എന്തുണ്ട് എന്തുണ്ട്? നീ കൂടുതലാണ് കേട്ടോ. ഇതിന് ജീവനില്ല, പക്ഷെ കണ്ടാ ജീവനുള്ള പോലെ തോന്നും. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിലെ ചെറുക്കൻ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ ഇത്ര നേരം നിങ്ങൾ കാണിച്ചു തന്ന പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. താങ്ക് യു ഗോഡ് ഗൈസ്, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് അൺബോക്സിങ് കിട്ടി. ഇനിയും കുറേ ഈ വർഷത്തിന് മുമ്പ് ഡിസംബറിൽ ഞാൻ വലിയ സാധനങ്ങൾ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാനിപ്പം ഈ വർഷം അൺബോക്സ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ ഫോണും കൂടി ചുമ്മാന്ന് കാണിച്ചതാണ് ഫോണും കൂടെ കേട്ടോ. ആ ഗൈസ് ഒരെണ്ണം പരിചയപ്പെടുത്തി തന്നില്ല, ഇതാണ്. ഓക്കെ ഗൈസ്, ഇതൊന്നും ഇല്ല, ഇത് ചുമ്മാ ഒരു പെട്ടിയല്ലേ. ഇതിനകത്തൊരു ഒരു ചെറിയൊരു ഗെയിമിംഗ് മൗസ് ഉണ്ട്. ഓക്കെ, വലിയ ഗെയിമിംഗ് മൗസ് ഒന്നുമില്ല, എന്നാലും സൂപ്പർ പെർഫോമൻസ് ആണ്. അതിൻ്റെ എൽ ഇ ഡി ലൈറ്റിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ നമ്മൾ അനക്കുമ്പോൾ ഒക്കെ നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ്. ഓക്കെ, എന്നിട്ട് ഓരോരോ കളറൊക്കെ ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് വയർലെസ് അല്ല, വയറാണ്. ഓക്കെ, വയർലെസ് എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല, കാരണം അത് വയർലെസ് വരുമ്പോൾ ചെറിയ ലാഗ് ഡിലേ ഒക്കെ ചെറുപ്പം വരാം. ഓക്കെ, അതുപോലെ ഞങ്ങൾ കമ്പ്യൂട്ടർ ഇനി ഒരു പുതിയൊരു പി സി ഗൈസ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടർ കടയിലൊക്കെ പോയി. ഓക്കെ, കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നോക്കി. ടെക് ഗൈഡ് ഒരു ഏതോ ഒരു സൂപ്പർ മൗസാണ്. ഓക്കെ, സൂപ്പർ മൗസാണ്, നല്ല പെർഫോമൻസ് ആണ്. ഓ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് എൻ്റെ അൺബോക്സ് ചെയ്യാൻ. എനിക്ക് ഈ വർഷം ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യും കിട്ടിയ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടിരിക്കുന്നു ഗൈസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇവനെയും കൂടി ഇരുത്താൻ ഇപ്പോൾ പറ്റത്തില്ല, ഞാൻ ഇപ്പോഴും ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ആക്ഷൻ്റെ ഒരു അൺബോക്സിങ് ഓക്കെ. ബ്രോ ഇവിടെ ഉണ്ട്. ബ്രോ അവിടെ നിന്ന് GTA 5 ലാഗും സ്ട്രക്കോടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കിളവൻ സീരീസ് എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിലെ കുറേ ആൾക്കാർ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഇപ്പോൾ കിളവൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോ ഇടാൻ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം 2020 അടുത്ത വർഷം നാളെയാണ്. അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഇടുന്നത്. യോ ഗൈസ്, പൊളിയാണ്. അപ്പോൾ ഞാനും ഇവനും ആട്ടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണിച്ചിരുന്നു ഇസ്മി രാഹുൽ മനോജ്. ഇത്ര നേരം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട് ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെല്ലൈക്കൺ മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്തേക്കണേ, എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ്, നോട്ടിഫിക്കേഷൻ ഇത് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇസ്മി രാഹുൽ മനോജ് കുറേ നേരം കൊണ്ട് പറയുന്നത് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഫ്രണ്ട്സ്, വോ, സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ ഗൈസ്, ബൈ ഗൈസ്. ഹായ് ചേട്ടാ, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്ന് നമുക്കുണ്ടോ? Hollywood Carson.